പോരാളി എന്താ താമസേ അയ്യോ നായി ഇല്ല നഗപ്പള്ളി ഇല്ലാത്ത കടയിൽ ഇപ്പൊ നേരത്തെ ഇങ്ങോട്ട് വന്നിട്ട് ഇപ്പൊ എന്തോ ഉണ്ടാക്കാനോ ഇതെന്താ ഇത്രയും തിരക്കുന്ന ഇവിടെ ഇതെന്താ പറ്റി വല്ല മാജിക്കും പറ്റിയോ നിങ്ങൾ എന്തോ കാണിച്ചു ഞാൻ ഇന്നലെ ഇവിടുന്ന് പോകുമ്പോ ഒരു പട്ടുപോലും കയറാത്ത കടയായിരുന്നു നിങ്ങൾ എന്തെടുത്ത് വല്ല കുളോത്തരം ചെയ്തോ നീ അങ്ങോട്ട് നോക്കി ഇവിടെ വന്ന് ജ്യൂസ് കുടിക്കുന്ന കസ്റ്റമേഴ്സിന് ഓയോടെ കൂപ്പൺ ദിവസേന നറുക്കെടുപ്പ് 5 വിജയികൾ ദിവസവും കൊള്ളാം കൊള്ളാം ബുദ്ധിമോനെ നിങ്ങളെ ഒരു ബുദ്ധി പക്ഷെ ഒരു കാര്യമുണ്ട് ഈ കൂപ്പൺ ഒന്നും ആർക്ക് കൊടുക്കാൻ പോകുന്നില്ല എഴുതിവെച്ചിരിക്കുന്നത് മാത്രമല്ലേ അല്ല അതവിടെ കേട്ടെ എന്താ താമസേ എനിക്ക് ഉറപ്പാ വല്ല സ്കൂളിന്റെ ഫ്രണ്ട് അല്ലെ ബസ് സ്റ്റോപ്പിലെ പോയി കാണും വായി നോക്കാൻ വേണ്ടി പിന്നെ എനിക്ക് അതല്ലേ പണി അതും പബ്ലിക് പ്ലേസില് ഞാനേ മൊറട്ടസിംഗ്ലാ എനിക്ക് എന്റെ ആവശ്യമൊന്നുമില്ല ചേട്ടാ ഒരു ജ്യൂസ് ഓയോടെ കൂപ്പൺ കിട്ടത്തില്ലയോ പിന്നെ കിട്ടാതെ അല്ല ഈ ഒരാളായിട്ട് കൂപ്പൺ കിട്ടിയിട്ട് എന്തോ ഉണ്ടാക്കാനാ ചേട്ടാ പൂനെയിൽ ഒരു ഇന്റർവ്യൂ ഉണ്ടായിരുന്നു 2 ദിവസത്തെ കൂപ്പൺ കിട്ടിയായിരുന്നു ഉപകാരമായിരുന്നു ആ മോനെ തരാ കീറി ചെട്ടി ഉണ്ടേ മീൻ പിടിക്കുന്നവനെ ആ ഗോഡ് ആദ്യത്തെ കസ്റ്റമർ അല്ലേ കൊണ്ട് ഒതുക്കി കൊടുക്ക ആ ജ്യൂസ് റെഡി എനിക്കൊരു ഷേക്ക് വേണമായിരുന്നു കൂടിയത് ഒരു സ്ട്രോ ഇട്ടാ മതി എന്റെ ഏട്ടായിക്ക് ഒരു സ്ട്രോയിൽ കുടിക്കുന്നതാ ഇഷ്ടം പിന്നെ ഞങ്ങളൊക്കെ പിന്നെ 4 സ്ട്രോയിലെ കൂട്ടുന്നത് ഇവിടെ സ്ട്രോ ഇല്ല എന്തു കാണിക്കുന്നേ ഒരു കസ്റ്റമർ ഇല്ലയോ മോളെ അവിടെ പോയിരുന്ന കേട്ടോ അടിക്കാൻ പറ്റത്തില്ല ജ്യൂസ് കുടിച്ച് അപ്പ പൊക്കണം ഇത് പബ്ലിക് പ്ലേസ് അങ്ങനൊന്നുമില്ല ഇഷ്ടം പോലെ സമയത്ത് വൈകിട്ട് പ്രസവിച്ചിട്ട് പോയാ മതി പേരെടുക്കാൻ അങ്ങേര് വരും അറിയോ ഇവളെന്റെ പഴയ എക്സോ എക്സോ അല്ല അവിടെ ഇരുത്തം കണ്ടില്ലോ അവളെ എന്നെ എന്ന് തേച്ചോ അന്നൊട്ട് ഏതെങ്കിലും ഓമാരെയും കൊണ്ട് ഇവിടോട്ട് വന്നിട്ടുണ്ടല്ലോ ഇങ്ങനെ ജ്യൂസും മേടിച്ചിട്ട് ഇങ്ങനെ കുടിക്കുന്ന ഇവിടെ പരിപാടി അത് ഒരു ജ്യൂസും ഒരു സ്ട്രോ കിട്ടും ഇവളുടെ ഉദ്ദേശം എന്താന്ന് എനിക്ക് അറിയണം അല്ല ഇത് ഒരു ജ്യൂസേ ഉള്ളല്ലോ ഞാൻ ഒരു ജ്യൂസേ പറഞ്ഞല്ലായിരുന്നു അല്ല അപ്പൊ ഒരു സ്ട്രോ ഇവിടെ ഒരു സ്ട്രോയേ ഉള്ളെന്ന് പറഞ്ഞു അതുകൊണ്ടാ ഞാൻ ഒരു ജ്യൂസ് മതി എന്ന് പറഞ്ഞു അല്ല അത് പോട്ടെ എന്നെ ഒരു പരിചയം ഇല്ല ആ എന്റെ കൂടെ ഒരു വണ്ടിയെ കയറി ഇവിടെ വന്ന് ജ്യൂസ് ഒക്കെ മേടിക്കും എന്താ ചേട്ടാ ഞാൻ ബസ് നോക്കി കുറെ നേരം നിന്ന് ബസ് വന്നില്ല എന്നെ ആ 100 ജംഗ്ഷൻ വരെ ഒന്ന് വിടാവോ പിടിച്ചിരുന്നോണാ അതുപോലെ ഓരോ ദിവസം ഓരോരുത്തരുടെ കയ്യിൽ നിന്ന് ലിഫ്റ്റ് മേടിച്ച് ഇവിടെ വന്ന് ജ്യൂസും കുടിക്കാൻ മുന്നേ വെച്ച് പോണ്ടേ ജ്യൂസ് കുടിക്കാൻ ഇതുപോലെ ഓരോരുത്തരും കൊണ്ട് അവന്റെ മുന്നിൽ റിവഞ്ച് ചെയ്യും ഞാൻ ഇവിടുത്തെ ഏറ്റവും വില കൂടിയ ജ്യൂസ് ആ ടേബിൾ ആറിലോട്ട് ഒന്ന് വെച്ചേക്കണേ ആ മോണ ഇപ്പൊ തരാം മറ്റേ 1500 സ്പെഷ്യൽ ഇല്ലയോ ഒന്ന് കൊടുത്തേക്കണേ 6 1500 സ്പെഷ്യലോ മോയിലാണ് വെറും ചക്കയാണ് ചായക്ക് ഒരു 200 രൂപ എന്ത് പരിപാടിയാണ് കാണിക്കുന്നേ അടാ നീ ഒരു കാര്യം ചിന്തിച്ചേ ഇവിടെ ഒരു കപ്പിൾ കയറുമെന്ന് വിചാരിച്ചോ ആകെ ഓർഡർ ചെയ്യുന്ന എന്തുവോ ഒരു ചായ മാത്രം എന്നിട്ടാണെങ്കിൽ രാവിലെ വന്ന നമ്പറെ ഏശ്വരം മുട്ടി ഇങ്ങനെ ഇരിപ്പാ അടാ അങ്ങനെയുള്ളവർക്ക് ഞാൻ 10 രൂപയ്ക്ക് വെളി ചായ കൊടുക്കുന്നവരോട് കൊടുക്കാൻ പറ്റുമോ എനിക്ക് എങ്ങനെ മുതലാവും അത് ശരിയാ അല്ല ഇവർ ഈ ഒരു ചായയും വെച്ചുകൊണ്ട് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ എങ്ങനെ ഇരിക്കുന്നു സംശയം ഉണ്ടോ അങ്ങോട്ട് നോക്കി മോള് കുടി മോള് കുടിക്കുന്നു ഇതൊരു കൊല്ലമായാലും തീരത്തില്ല ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കും ചുമരി മോയാളി ഇവിടെ ഭയങ്കര പരാതി മെനു ഇല്ല വെറൈറ്റി കുറവാന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര പരാതിയാ എടാ മോനെ ഈ വെറൈറ്റി ഒക്കെ നമ്മൾ ഉണ്ടാക്കുന്നില്ലയോ നമ്മളുണ്ടാക്കണം ഈ ചാർജൊക്കെ എത്ര 50 രൂപ എടാ ഈ 50 രൂപയുടെ ചാർജിക്കകത്ത് കുറച്ച് എസൻസ് നമ്മുടെ മാംഗോയുടെ ഗ്രേപ്പിന്റെ ആഡ് ചെയ്ത് കൊടുക്കുക
കുറച്ച് അണ്ടിപ്പരിപ്പും ബദാം പരിപ്പും ഇങ്ങനെ വിതറുക. ഇനി റിച്ചാക്കണോ കിക്കാറ്റോ അല്ലെങ്കിൽ മറ്റേ എന്താ ഫൈവ് സ്റ്റാർ ആടിയിട്ട് കൊടുക്കുക. ഇനി റിച്ചാക്കണോ ഇങ്ങനെ പോയിക്കാനാണല്ലോ അവിടെ ഒരാഴ്ച കൊണ്ട് കൂടും. 1500 ഷേക്ക് ആര് കുടിക്കാൻ എന്തിനാ കരയുന്നേ? അതെ മധുരം ഇല്ലയോ? ഒന്നുമില്ല. പിന്നെന്തോ കാര്യമാണോ? അതെ എനിക്ക് ലവർ ഉണ്ടായിരുന്നു. ഒരു മിനിറ്റ് ഇരിക്കാം, സമയമെടുക്കും. പറ എനിക്കൊരു ലവർ ഉണ്ടായിരുന്നു. ഞങ്ങൾ തമ്മിൽ 10 വർഷത്തെ കഠിനമായ പ്രേമമായിരുന്നു. അവന് വേണ്ടി ഞാൻ എന്റെ വീട്ടുകാരെ വരെ വെറുപ്പിച്ചിട്ടുണ്ട് എത്രയേറെ. അവൻ ഇന്നലെ ഒരു പെണ്ണിനെ കണ്ടപ്പോ എന്നെ ഇട്ടിട്ട് ബ്രേക്കപ്പ് പറഞ്ഞ അവൻ എന്നെ ഇട്ടിട്ട് പോയി. എനിക്ക് ഇനി ആരുമില്ല, ആരുമില്ല. അത് കുഴപ്പമില്ല, മോക്ക് വേണ്ടി ജ്യൂസ് ഈ ഏട്ടായി കുടിച്ച് ബൈ ചാൻസ് ഞാൻ മരിച്ചു പോയിക്കാണ്ടല്ലോ. എന്റെ ശവം കിടക്കുമ്പോ കെട്ടിപ്പിടിച്ചിട്ട് വന്ന് പറയണം ഏട്ടായി പോവല്ലേ, എനിക്ക് ആരുമില്ല ഏട്ടായി വന്ന് കെട്ടിപ്പിടിച്ച് കരയണം ആൾക്കാരുടെ മുമ്പിൽ വെച്ചിട്ട്. എന്റെ കല്ലറയിൽ എന്നും പറയണം എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. 10 മണി 2 റോസാപ്പൂവും വെച്ചു. ചേട്ടന് വേണ്ടി ഞാൻ എന്നും പ്രാർത്ഥിക്കാം. ചക്കരേ ചേട്ടാ, അവളെന്നെ ഇട്ടിട്ട് പോയി, ഇനി നീ മാത്രമേ ഉള്ളു നമ്മളെ 10 വർഷത്തെ പ്രണയം. മോളൂസേ ഞാൻ വിളിച്ചു കഴിഞ്ഞാ നീ വരത്തില്ലയോ? ഞാൻ വരും. വരുമല്ലോ. വരും. മോളൂസേ അപ്പൊ ഞാനോ? നീ ഏതാ മായേ? മൊയലാളി നിനക്ക് അങ്ങനെ ചാവും.